ഹലോ എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും സിനിമാസിൻസ് മില്ലിയൊക്കെ സ്വാഗതം. ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് രണ്ട് മസ്റ്റ് വാച്ച് കൊറിയൻ ത്രില്ലേഴ്സിനെ കുറിച്ച് പറയാനാണ്. അപ്പം ഇതിനുമുമ്പ് ഞാൻ മസ്റ്റ് വാച്ച് മൂവീസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഒരു സ്റ്റാർട്ടേഴ്സിന് മറ്റു വീഡിയോ, അതിൻ്റെ സെക്കൻഡ് പാർട്ട് ആയിട്ട് ഇതിനെ കൂട്ടാം. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക, അതിൻ്റെ കൂടുതൽ ഫിലിം റിലേറ്റഡ് ആയ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. അപ്പം ആദ്യത്തെ മൂവി ഞാൻ പറയുന്നത് മോണ്ടേജ് എന്ന മൂവിയാണ്. നല്ലൊരു ത്രില്ലർ സിനിമയാണ്, നല്ല ത്രില്ലിങ്ങും കാര്യവും നല്ല ഇമോഷൻസും കൂടിയുള്ളൊരു സിനിമയാണ്. അപ്പോൾ ഈ ഒരു സിനിമയുടെ തീം എന്ന് പറയുമ്പോൾ കൊറിയൻ റൂൾ അനുസരിച്ച് ഒരു കേസ് തെളിയിക്കാനായിട്ട് 15 വർഷമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു കേസ് 15 വർഷത്തിനുള്ളിൽ തെളിയിച്ചില്ലെങ്കിൽ അത് സ്വാഭാവികമായിട്ട് തള്ളിപ്പോകും. അപ്പം ഈ ഒരു കഥയിൽ ഒരു പെൺകുട്ടിയെ കൊല്ലുകയാണ്, ആദ്യം തന്നെ കൊന്ന് ഇതാകുകയാണ്. അപ്പം ആ ഒരു കേസ് നടന്നു പോകുന്നു, ആർക്കും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ആ പെൺകുട്ടിയുടെ അമ്മ കേസ് കൊടുത്തുകൊണ്ടിരിക്കുന്നു, ആരും അങ്ങനെ കണ്ടുപിടിക്കുന്നില്ല. അപ്പം അങ്ങനെ 15 വർഷം എടുക്കാറായി, 15 വർഷം എടുക്കാറായി. 15 വർഷത്തിന് ഒരു വീക്ക് എന്തോ ബാക്കിയുള്ളൂ. അപ്പം ഒരാൾ ഈ കേസിനെ കുറിച്ച് അന്വേഷിക്കുകയാണ്. ഒരു വീക്ക് കൊണ്ട് ഈ കേസ് എങ്ങനെയെങ്കിലും തെളിയിക്കണമെന്ന് പറഞ്ഞ് അന്വേഷിക്കുകയാണ്. പക്ഷെ അവിടെയാണ് വേറൊരു ട്വിസ്റ്റ് വരുന്നത്. അപ്പം ആ കൊലപാതകി ഈ കൊലപാതകം തന്നെ റീക്രിയേറ്റ് ചെയ്യുകയാണ്, ആ ഒരു സെയിം മോഡൽ തന്നെ വേറൊരു കൊലയും കൂടെ ചെയ്യുകയാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരാഴ്ച കൊണ്ട് ഈ ഒരു കൊലപാതകം കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് ഉള്ളൊരു തീമാണ് ഇത്. ത്രില്ലറിനുപരി ഒരു നല്ലൊരു ഇമോഷണൽ ത്രില്ലർ എന്ന് വേണമെങ്കിൽ പറയാം. നല്ല ഇമോഷൻസ് കൊടുത്ത് പ്രാധാന്യം കൊടുത്തൊരു സിനിമയാണ്. അപ്പം ഈ രണ്ട് കൊലപാതകങ്ങളും നടക്കുകയാണ്. അപ്പം ഇത് രണ്ടും കൂടെ എങ്ങനെയാണ് കണക്ട് ചെയ്ത് കൊണ്ടുപോകുന്നതെന്നാണ് ഈ ഒരു സിനിമ പോകുന്നത്. അപ്പം അവസാനം ഈ കൊലപാതകം പിടിക്കുമോ എന്നുള്ളൊരു തീമാണ് ഈ ഒരു സിനിമ. നല്ലൊരു ത്രില്ലർ സിനിമയാണ് മോണ്ടേജ്, എല്ലാവരും ഒന്ന് കാണുക. അപ്പോൾ അടുത്തായിട്ട് ഞാൻ പറയാൻ പോകുന്ന സിനിമ ദ ടെയിൽ ഓഫ് ടു സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ സിനിമയാണ്. ഒരു കൊറിയൻ മൂവി. രണ്ട് ഈ ടൈറ്റിൽ പോലെ രണ്ട് സിസ്റ്റേഴ്സിൻ്റെ കഥ. അപ്പം പക്ഷേ ഈ ഒരു മൂവിയുടെ തീമെന്ന് പറയുമ്പോൾ നല്ല ത്രില്ലിംഗ് ആയിട്ടുള്ള തീമാണ്. നല്ല ട്വിസ്റ്റ്, കിളിവാർന്ന ട്വിസ്റ്റ് ഉണ്ട് അവസാനം. അപ്പോൾ ഇതിൻ്റെ തീമെന്ന് പറയുമ്പോൾ രണ്ട് സിസ്റ്റേഴ്സ് മെൻ്റൽ ഹോസ്പിറ്റലാണ് കാണിക്കുന്നത്. മെൻ്റൽ ഹോസ്പിറ്റലിൽ നിന്ന് അവരുടെ അച്ഛൻ്റെ കൂടെ തിരിച്ച് വീട്ടിലേക്ക് പോരുകയാണ്. അപ്പോൾ വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെ അമ്മ, സ്വന്തം അമ്മയില്ല, സ്റ്റെപ്പ് മദറാണ് ഉള്ളത്. അപ്പം ആ സ്റ്റെപ്പ് മദർ ഭയങ്കര ക്രൂര ആയിട്ടുള്ള സ്വഭാവമാണ്. അപ്പം അച്ഛൻ്റെ കൂടെ തിരിച്ചു വരികയാണ്. പക്ഷേ ഇവരെ ആ വീട്ടിൽ അലട്ടുന്ന വേറൊരു സംഭവമുണ്ട്. അവരുടെ അമ്മയുടെ ആത്മാവിൻ്റെ ഹോണ്ടിങ് ആയിട്ടുള്ള എക്സ്പീരിയൻസൊക്കെ ഇതിലുണ്ട്. പിന്നെ ഈ ഇരട്ടകൾ തമ്മിൽ നല്ല സാദൃശ്യം ഉണ്ട്. പിന്നെ അല്ലാതെ തന്നെ ഇവർക്ക് രണ്ടുപേരും തമ്മിൽ സാദൃശ്യം ഉണ്ടെങ്കിലും രണ്ടുപേർക്കും സ്വഭാവങ്ങൾ വേറെയാണ്. ഒരു കുട്ടി എന്ന് പറയുമ്പോൾ നല്ല ആക്റ്റീവാണ്, അഗ്രസീവായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യും, ഓവറായിട്ട് റിയാക്ട് ചെയ്യും, എല്ലാ കാര്യങ്ങളും റിയാക്ട് ചെയ്യും. പക്ഷെ വേറൊരു കുട്ടി എന്ന് പറഞ്ഞാൽ പഞ്ചപാവമായിട്ടിരിക്കുന്ന, ആരുടെ സംസാരമില്ല, അങ്ങനൊരു സ്വഭാവമാണ്. അതിൻ്റെ ഇതെല്ലാം കഴിഞ്ഞ് അവസാനം ക്ലൈമാക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് കിളിപാറുന്നൊരൈറ്റമാണ് സംഭവിക്കുന്നത്. ക്ലൈമാക്സിന് മുമ്പായിട്ട് തന്നെ നമുക്ക് പഠിക്കും എന്താ ഇങ്ങനെയൊക്കെയാണ് സംഭവം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ട്വിസ്റ്റ് അടിക്കും, ത്രില്ലർ അടിക്കും, അങ്ങനെ കുറേ കാര്യങ്ങളുള്ള ഒരു സിനിമയാണ് ദ ടെയിൽ ഓഫ് ടു സിസ്റ്റേഴ്സ്. നല്ലൊരു ത്രില്ലർ സിനിമയാണ്, എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു ത്രില്ലർ സിനിമയാണ്. കൊറിയൻ സിനിമകളിൽ ബെസ്റ്റ് ആയിട്ട് തോന്നിയ സിനിമയാണ് ഈ മോണ്ടേജും ടെയിൽ ഓഫ് ദ ടു സിസ്റ്റേഴ്സും. അപ്പം ഈ രണ്ട് സിനിമയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുന്നത്. അപ്പം ഈ രണ്ട് സിനിമയും കാണുക, സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.